ജോലി എവിടെയാണ് ചോദിച്ചത്? തടവൽ കേന്ദ്രം. ജോബ് എന്താണ്? തടവി കൊടുക്കുക. ബർദുബായ്, അനന്തു, നിലമ്പൂർക്കാരൻ. എന്തിനാ ചിരിക്കണേ? എന്നെ കണ്ട ചിരി വരുന്നുണ്ടോ? നീ അണ്ട പറയുന്നത്, നീ എന്താ പറയുന്നതെന്ന്. തടവിത്തായിരുന്നെന്ന് അറിയില്ലായിരിക്കും, ഇവിടെ മലയാളത്തിൽ പറയാൻ പറ്റത്തില്ല. ഇവിടെ അവിടെ മഴയുണ്ടോ? ഇല്ലടാ. എന്താ കളിക്കാനാണോ? എന്ത് തടവലേ? നമ്മളെല്ലാം തടവി കൊടുക്കും. മനസ്സിലായില്ലടാ. ഷോ, ഫുൾ പാക്കേജ് 200. സോറി, കളിക്കാൻ പറ്റുമോ? പിന്നെ എന്താ കളിച്ചാലെന്താ? എപ്പോഴാ മോൻ എന്നാ കളിക്കാൻ? ഏ മോൻ എപ്പോഴാ കളിക്കാൻ പിന്നെ? വരുന്നുണ്ടോ? രാത്രി വരുന്നുണ്ടോ കളിക്കാൻ? എൻ്റെ അടുത്ത് 400 പറഞ്ഞതെന്ന്. ആണോ? ആളും തരം നോക്കിയിട്ട് പറയത്തുള്ളൂ. നമ്മൾ ഇന്ന് ലീവായിരുന്നു മോളെ എന്ന്. ആണോ മോനെ? എന്നിട്ട് എന്താ മോൻ കളിക്കാൻ വരായിരുന്നു? ഹായ് കിളവ, ജില്ലു കിളവ വന്നിട്ടുണ്ട്. പടു കിളവൻ, ക്യൂരൽ, ക്യൂരലോ? ഫുള്ള് കളി വേണ്ട, ഹാഫ് കളി മതിയെന്ന്. ഹാഫ് കളിച്ചാലും ഫുള്ള് കളിച്ചാലും കളി കളി തന്നെയല്ലേ. അബുദാബിയിലുണ്ടോ? ദുബായിൽ വായോ? കളിക്കാൻ എന്തിനാ 400? ആ എനിക്കറിയില്ല, അവൻ പറയണല്ലേ. അവൻ വേറെ എവിടേക്കും കൊണ്ടുപോയി 400 കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. സ്ഥലം പറ, വാട്സപ്പ് ചെയ്യുവാ. നിന്നെ കാണാലോ, കണ്ടാ പോരാ. എൻ്റെ കൂടെ ഉണ്ടാവണം 1 മണിക്കൂർ. എന്താ കളിയെന്ന്? ഹോം ഡെലിവറി ഉണ്ടോ എന്ന്? ഇല്ലടാ. കുവൈറ്റ് കൂട്ടുകാരാ? കുവൈറ്റിലെന്താ പെണ്ണ് കിട്ടൂല എനിക്ക്. അതാ കെട്ടികൾ എടുക്കുന്നത് മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കാൻ നോക്കുക. ഈ ചീത്ത വിളിക്കുന്നവർ എന്തിനാണ് ഇതിൽ വരുന്നത്? അതന്നെ എനിക്കറിയാത്തത്. അവർക്ക് എൻ്റെ ലൈവ് കാണുകയും ചെയ്യണം, കുറ്റം പറയാൻ വേണം. ഗുഡ് മറുപടി. 200 ഉറപ്പിച്ചോ എന്ന്. ഫുൾ പാക്കേജ് 200. വാട്സപ്പ് നമ്പർ തരുമോ? പിന്നെന്താ, ഉറുദുവിൽ കുറച്ച് ചീത്ത പറഞ്ഞു. ഇല്ല ഇല്ല, ഇപ്പൊ പറയാൻ പറ്റത്തില്ല. നീ മൈൻഡ് ചെയ്യേണ്ട, എല്ലാവരും ഒരുപോലെയല്ലാന്ന്. നീ ഒട്ടും മോശമല്ല. ഫുൾ പാക്കേജ് എന്താ ഇൻക്ലൂഡിങ്ങുന്നത്? A to Z. നീ നമ്മള് സ്വന്തമാണ്, സ്വത്താന്ന. എല്ലാവരും പങ്ങി മാ എന്താണ്, പകൽമാന്യന്മാര്. അതന്നെയാണ് പകൽമാന്യന്മാരാ. മസാജും കിസാജും ഒന്നുമില്ല. രാത്രി എന്ത് മസാജ്? ഒന്ന് പോടറക്കം വന്നേക്കണ്. രാത്രി മസാജ് എടുക്കാൻ വന്നവർ ഇതെന്താന്ന് വന്ന വല്ല ആശുപത്രി പോയി കടന്നുകൊണ്ടിരിക്കും. ഞാൻ വരട്ടെ എന്ന്. ഇത്തരം കമന്റുകൾ മൈൻഡ് ചെയ്യണ്ടെന്ന്. എന്ത് ചെയ്യാനാ നാസറെ? നമ്പർ താ. ഓക്കെ, എന്നാ പിന്നെ എന്നാ എന്നെ ഇത്രയും ചീത്ത വിളിക്കണ്ട? വല്ല കാര്യമുണ്ടോ? എന്നാ പിന്നെ എന്നെ എന്നെ എന്ന ഡാ അടി കിട്ടോട്ടോ. എനിക്ക് നമ്മളെ പറ്റില്ല എന്ന് അറിയുന്നുണ്ട്. ഞാൻ പോട്ടാടാ. നാസിന് നമ്പർ വേണ്ടേ? നാസേ അപ്പം ഉണ്ടടാ. ഞാൻ അപ്പം അപ്പം മേടിക്കാൻ വേണ്ടിയേ ഇന്ന് ലൈവിൽ നിന്ന് പുറത്ത് വിട്ടിട്ടുണ്ടേ. ഒരു പോയിക്കോട്ടോ, അപ്പം പോയി മേടിച്ചിട്ട് വേറെ ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വാ. നാളെ തരുമോ നമ്പർ? ആ നാളെ തരാം. നിങ്ങൾ ഇൻസ്റ്റയിൽ പൊളിയാണല്ലോ എന്ന് കണ്ടോ? ഇൻസ്റ്റയിൽ ഡ്യൂട്ടി ഉണ്ട് നാളെ. ഓക്കെ. ഇത്ത പറയട മോനെ. ഹായ് മോളു, അലി അലി എൻ കെ. എൻ കെ നേരെ പഠിച്ചു, ഞാൻ അറിയണം. എനിക്കാണോ ശബന സുജിയുടെ പാട്ട് കേട്ടോ ഇന്ന്? അയ്യോ ഞാൻ കേട്ടില്ല എന്ന്. ഞാൻ ഇന്ന് വർക്കിലായിപ്പോയിരുന്നു, എനിക്ക് കസ്റ്റമർ ഉണ്ടായിരുന്നു. ഒരു പാട്ട് നടന്നപ്പോൾ ഞാൻ 2 റോസ്റ്റിട്ട് ഇങ്ങോട്ട് ഓടിപ്പോന്നു. നാളെ എപ്പോൾ വരും? നാളെ ഞാൻ മോർണിംഗ് ലൈവ് ഉണ്ടാവും, 10 മണിക്ക് എനിക്ക് പോകണം.
എട്ട് 9 മണിക്ക് ഞാൻ പോകണം. എന്നിട്ട് ഫുഡ് കഴിച്ചില്ല, ഞാൻ ഫുഡ് കഴിച്ചില്ല. ആരെയും ചീത്ത വിളിക്കാറില്ല ഞാൻ. വളരെ നല്ല കാര്യം. ഓക്കെ ഡാ, ബൈ, ഹാവ് എ നൈസ് മീറ്റ് യു. ഞാൻ ഫോൺ ആക്കുന്നുണ്ട് കേട്ടോ നാസെ. ആരായാലും എന്തായാലും ആ ഡ്രസ്സ് കൊള്ളാം. കിലുക്കത്തിലെ മോഹൻലാലിൻ്റെ ഇടുന്ന ഡ്രസ്സ്. വെൽക്കം ടു ദി ഊട്ടി കൊടൈക്കനാൽ എന്ന് പറഞ്ഞ പോലെ. ഞാൻ വരില്ല ശബന, പണിക്കു നീ നല്ലൊരു ഫ്രണ്ട്. എന്താ, ഞാൻ വരില്ല ശബന, പണിക്കു നീ നല്ലൊരു ഫ്രണ്ട് എന്നാ. ഞാൻ ബർദുബായിലും ഉണ്ട് ആണോ. ആരാണ് കിളക്കത്തിലുള്ള ഡ്രസ്സ് ഇട്ടത്? നമ്മുടെ നാസി കുളിച്ചോടിയെന്ന്. ഇല്ലടാ, കുളിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലുള്ളവർ കുളിച്ചാന്ന് അന്വേഷിച്ചാ. ഇവിടെ വന്നിട്ട് കുളിച്ചോ ദൂരെയോ മുള്ളിയോ എന്നറിയാൻ വേണ്ടി ഓരോരുത്തമാർ നടക്കണം. ബ്ലോക്ക് ആക്കട്ടെ. ഈ റിസ്വാനെ നേരത്തെ ഞാൻ നോട്ടിട്ട് വെച്ചാണ്, ബ്ലോക്ക് ആക്കാൻ പറ്റിയില്ല. ഇപ്പം എനിക്ക് ഓക്കെ പോയിക്കോട്ടാ. പുറത്തിറങ്ങിയിട്ട് ചകിരിയൊക്കെ എടുത്തിട്ടോ കുളിപ്പിക്കാൻ. ചേച്ചി പുതിയ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഇന്ന് പോടാ, ഇത് മേടിച്ചിട്ട് ഒരു വർഷമായി. മുഞ്ചത്തി ലവ് യു, താങ്ക് യു ജിത്തു. എൻ്റെ പൂച്ച. റിസ്വാൻ മുഹമ്മദ്, കിട്ടേണ്ടത് കിട്ടിയല്ലേ എന്ന്. ഹലോ ചേച്ചി, സുഖമാണ് ചേച്ചി? വണ്ണം വിട്ടോ? വാണം വിട്ടോ? എനിക്ക് വാണം വിടേണ്ട ആവശ്യമില്ലല്ലോ, അതെനിക്കല്ലേ കൊലയുള്ളത്. ചേച്ചിക്ക് എന്തിനാണ് വാണം വിടുന്നത്? ചേച്ചിക്കൊക്കെ നല്ല മുത്തുമണിയുള്ള നല്ല ഹാമ്പിയറുള്ള ആമ്പിളരുള്ളപ്പോൾ എന്തിനാണ് വാണം വിടണതായേ? എനിക്കല്ലേ കൊല ഒറ്റക്കുള്ള കുലുക്ക. നീ എടുത്ത് കുലുക്ക്. എന്നും അയേൺ ചെയ്യുന്നത് കൊണ്ടാണ് പുതിയത് പോലെ. ഞാൻ അയേൺ ചെയ്യൂല എൻ്റെ ഡ്രസ്സ്. ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഞാൻ അയേൺ ചെയ്യാതെ അലമാരിൽ ചുരുണ്ടിരുന്നാലും ഒരുവിധം ഭയങ്കരമായിട്ട് ഇതിരുന്ന് ഞാൻ പുതിയ ഡ്രസ്സാണെങ്കിൽ തേക്കും, പഴയ ഡ്രസ്സ് തേക്കത്തില്ല. അങ്ങനെ തന്നെ ഇടും. എന്നിട്ട് എന്നോട് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് പറയും, തേക്കാതെ കിട്ടുന്നുണ്ടോ എന്നെ? എന്താ മുഞ്ചത്തി, മുടി തന്നെ ഞാൻ മര്യാക്കൊന്നും ഇരുന്നില്ല. പെപ്പരപ്പാന്ന് പറഞ്ഞാൽ നടക്കും. ഞാൻ നാച്ചുറലായിട്ട് അങ്ങനെ തന്നെ നാട്ടിലും. ഇന്നലെ ലാസ്റ്റ് പാട്ട് നിൻ്റെ റിക്വസ്റ്റ് ആയിരുന്നല്ലോ. ആ ഹരിവരാസനം ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പുള്ളിക്കാരൻ്റെ സോങ് ഞാൻ ഫോളോ ചെയ്ത്, പക്ഷെ എൻ്റെ ഫ്രണ്ട് ആക്കിയിട്ടില്ല. പുള്ളിക്കാരൻ മറന്നു തോന്നുന്നു. നീയാ ഞാനാ? ഡ്യൂട്ടി കഴിഞ്ഞാ? ഇല്ല, നൈറ്റ് വർക്ക് ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ പോകണം. അത് ഭയങ്കര ദൂരമാണ്, പോകണോ വേണ്ട? റാസൽകൈമേലാണ്, പോകണോ വേണ്ട രണ്ടും മനസ്സോടിക്കണേ. പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ പോകത്തില്ല. അവിടെ വർക്ക്, തടവൽ കേന്ദ്രത്തിൽ. അനീസ് എവിടെയായിരുന്നു? കുറേ ആയാലും കണ്ടിട്ട്. ഇന്നൊന്നും 2-3 ദിവസം കഴിച്ചു, കണ്ടില്ല. 3 എണ്ണം അടിക്കും, ഞാൻ 2 എണ്ണം കഴിച്ചു. സുധിൻ, എന്താണെന്ന് എനിക്ക് നടക്കേണ്ടടാ? എന്താണെന്ന് എനിക്ക് നടക്കേണ്ടത്? നീ പറ, ഞാൻ കേൾക്കട്ടെ. ചുമ്മാതെങ്കിലും പറ. എവിടെ താമസം? താമസം ഷർഫ് ഡിജിൻ്റെ അവിടെയാണ്. അബുദാബി ആള് വന്നു, നേരത്തെ വന്നുപോയി. ആ തമിഴ് വന്നില്ലേ, വേറൊരാളാണ് വന്നത്. രാത്രി കുറച്ച് കളിക്കുന്നത് നല്ലതാണ്. കളിക്കുന്നതാ? അയ്യോ പറയല്ലേ പ്ലീസ്. ഞാൻ ആരെയും എടുക്കുന്നില്ല. നിങ്ങളെ മോഡറേറ്റർ സ്ഥാനം ഞാൻ കളയുന്നു. നല്ല പ്രഷറാണല്ലോ എന്ന്. ഞാൻ ഫുഡ് കഴിക്കാതെ ഞാനിവിടെ വരെ വന്നു. എനിക്കിവിടെ വന്നപ്പോഴത്തേക്ക് ഫുഡില്ല, ചിക്കൻ ചീത്തായിപ്പോയി പോലും. മിഞ്ഞാന്ന് രാത്രി ഉണ്ടാക്കിയ നല്ല മസാലയൊക്കെ ഉണ്ടാക്കി വെച്ച ചിക്കൻ ചീത്തായിപ്പോയി പോലും. അത് കൂളിംഗ് ഉള്ള റൂമിൽ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ തിരക്കിലായിരുന്നു. എന്നെ കണ്ടും തിരക്കാം. നിങ്ങൾ ഡീ, നിന്നൊരു ഫുൾ ഡേ കിട്ടുമോ എന്ന്. പിന്നെന്തിനാ മോനെ ചേച്ചി ഇവിടെ ലൈവിലിരിക്കുന്നേ? ഞാൻ നിന്നെ തെറി പറയുന്നില്ല, ഓക്കെ? ആന പറയല്ലടാ. എന്തൊക്കെയുണ്ട്? എന്തുകൊണ്ടാണ് കേടാവുന്നത്? എനിക്കറിയത്തില്ല. ചേച്ചി ഹൗ ആർ യു? എന്താ ആവാനാ മോനെ? ഫുൾ നൈറ്റ് എത്ര പണി എടുക്കാമെന്ന് പറഞ്ഞത്. നീ നേരിട്ട് വാ, നിന്നെ ഞാൻ നോക്കട്ടെ. കൊല നോക്കിയിട്ട് വേണം വെട്ടാൻ. പുറത്ത് വെക്കരുത്, ചീത്ത ആകുകയും. പുറത്ത് തന്നെയാണ് ഇത്ര നാളും വെച്ചത്, എന്നിട്ട് ചീത്തായിട്ടില്ല. ശബന ഉണ്ടാക്കണ ഇറച്ചിക്കറിയില്ലേ, അമ്മാതിരി മസാലയാണ്. അതിൽ സവാളയും തക്കാളി ഇല്ലെങ്കിൽ അത് നല്ലോണം കേടുപെടാതെ 2-3 ദിവസം നിൽക്കും. അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, ചൂടാക്കി ചൂടാക്കി വെച്ചാൽ മതി.
രണ്ട് കുട്ടികൾ ഉണ്ടാക്കിയിട്ട് അവരൊക്കെ സ്കൂളിൽ വിട്ടിട്ടൊക്കെ ബാക്കി കറിയൊക്കെ ചൂടാക്കി ചൂടാക്കി വെച്ചിട്ടൊക്കെ എത്രയോ നാളൊക്കെ യൂസ് ചെയ്തോളാം ഞാൻ. കള്ളം പറയുമ്പോൾ നമുക്ക് നല്ലോണം മനസ്സിലാവും. താത്താൻ, ധൈര്യം ഉണ്ടെങ്കിലേ നീ എൻ്റെ നേരെ വന്ന് പറ. നീ അല്ലത് സലജിൽ വെച്ചിരുന്നെങ്കിൽ ഒരിക്കലും കേടല്ല. എവിടെ വെക്കാൻ? ഫ്രിഡ്ജിലോ? ചൂടില്ലടാ, റൂമിൻ്റെ ഉള്ളിൽ ചൂടൊന്നുമില്ല. ഇവിടെ എ സിയുടെ കൂളിംഗ് നല്ലോണം ഉണ്ട്. ഫാനിട്ട് അതിനും കാട്ടും കൂളിംഗ് ഉണ്ട്. അയ്യോ ആരെ, എത്ര തെറി പറയുന്നത്. നിന്നെ അല്ല തെറി പറയുന്നത്, എന്നാലും കേട് വരുമെന്ന്. നമുക്കറിയാം മോനെ കേട് വരുന്നത് എങ്ങനെയാണ്, ഇല്ലാത്തത് എങ്ങനെ. നമുക്ക് നല്ലോണം അറിയാം. നല്ലോണം എണ്ണയൊക്കെ ഇട്ടിട്ട് നല്ലോണം വരട്ടി അങ്ങോട്ട് എടുത്തിട്ട് മേളിൽ എണ്ണ തെളിയുന്ന രീതിയിലാണ് ഉണ്ടാക്കി വെച്ചത്. അതെങ്ങനെ കേട് വരാനാ? ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ചൂടാക്കി ചൂടാക്കി കഴിക്കണല്ലേ, അതെങ്ങനെ കേട് വരാനാ? രാത്രി ഉണ്ടാക്കിയ സാധനം. കുറച്ച് പേരെ ഒന്ന് ബ്ലോക്ക് ആക്കട്ടെ കേട്ടോ. ഇവിടെ ഒരു മോഡറേറ്റർ ഉണ്ട്, എന്തിനാണ് ആക്കിയതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ബ്ലോക്ക് ആക്കട്ടെ, എന്നിട്ട് മനസ്സമാനത്തോടെ നമുക്ക് ലൈവ് തുടങ്ങാം കേട്ടോ. ഇനി ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, വാ 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 വാ, ഇങ്ങോട്ട് വാ. ഈ ബ്ലോക്ക് ആക്കേണ്ട ആൾക്കാരൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കട്ടെ. റേഷനരി മേടിക്കണ പോലെ ഇവിടെ വാ. അടുത്തതാരാ? രണ്ട് ദിവസമൊന്നും ആയാലും എൻ്റെ പൊന്നു മാഷേ, ഇന്നലെ ഒരു ദിവസം മാറി നിന്നോളൂ. ഞാൻ മലയാളി ന്യൂസ് ബ്ലോക്ക് ആക്കണം കേട്ടോ. വേറെ ഒന്നും തോന്നരുത്, നമുക്ക് പറ്റാത്ത ഐഡിയ ഒക്കെ നമ്മൾ ഈ പ്രഷർ കുറക്കാൻ വേണ്ടി ഒന്ന്. അത് ഓൾറെഡി ഞാൻ പ്രഷറിലിരിക്കണേ, അപ്പോഴാണ് ഞാൻ ലൈവ് ഇട്ടത്. എൻ്റെ പ്രഷർ അടിച്ചു കഴിഞ്ഞാൽ ശബനാൻ ഒരു ലെവലിൽ കിട്ടത്തില്ല. മോളെന്താ എന്നെ ഫ്രണ്ടാക്കാത്തേന്ന്. ചേട്ടൻ്റെ സംസാരമൊക്കെ ഒരുവിധമൊക്കെ നോക്കട്ടെ, ആളെന്നിട്ട് നോക്കാം നമുക്ക്. ടുഡേ ചുറ്റി ചുറ്റിയോ? ബ്ലോക്ക് ചെയ്യൂ, എൻ്റെ മുത്താണ്. ഉഫ്,